നമസ്കാരം, പ്രധാന വാർത്തകൾ. എം എം മണി ഒളിവിൽ എന്നത് സർക്കാരിന്റെ കള്ളപ്രചരണമെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക്. പൊതുശ്മശാനം, വാഗ്ദാന ലംഘനത്തിനെതിരെ വിവിധ സംഘടനകൾ ജൂലൈ 5 വഞ്ചനാ ദിനം ആചരിക്കും. തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ഭരണത്തിന് പുതിയ സമിതിയെ നിയമിച്ച് കോടതി ഉത്തരവ്. വാർത്തകൾ വിശദമായി. എം എം മണി ഒളിവിൽ അല്ലെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക്. ഇത്തരം വാർത്തകൾ ബോധപൂർവം പ്രചരിപ്പിക്കുന്നതാണ്. ഹൈക്കോടതി ഹർജി തിരസ്കരിച്ച സാഹചര്യത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കാൻ മണിക്ക് അവകാശമുണ്ട്. കുപ്രചാരണങ്ങൾ കൊണ്ട് സി പി എമ്മിനെ തകർക്കാനാവില്ല. എന്നാൽ മണി എവിടെയുണ്ടെന്ന ചോദ്യത്തോട് തോമസ് ഐസക് പ്രതികരിച്ചില്ല. തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഡോക്ടർ ഐസക്. യുക്തിക്ക് ചിന്തിച്ചാൽ കാണുന്നതല്ലേ, ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുന്നു, ഹൈക്കോടതി റിജക്ട് ചെയ്യും, സുപ്രീം കോടതി പോകുന്ന പൗര അധികാര അവകാശമില്ല. സുപ്രീം കോടതിയിൽ പോകുന്നവരെയും സാവകാശം ചോദിച്ച് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നിരാകരിക്കാം, വേറെ ദിവസം പറയാം. അത് ചെയ്യുന്നവന് വരം ഈ മാധ്യമങ്ങളിലൂടെ പ്രചാരണം. ഇനി ലക്ഷ്യം എന്താണ്? സി പി എമ്മിനെതിരായിട്ട് ബോധപൂർവം ഇത്തരത്തിലുള്ള വലിയ പ്രചാരവേലക്ക് യു ഡി എഫ് സർക്കാരും എല്ലാ വിരുദ്ധന്മാരും കൂടി ചേർന്ന് നടത്തുകയാണ്. അതിലൊന്നും ഈ പാർട്ടി തളരാൻ പോകുന്നില്ലെന്ന് കുറച്ചു കഴിഞ്ഞാൽ. ജൂലൈ 5 പൊതുശ്മശാനം നിർമ്മിച്ച് തുറന്നുകൊടുക്കുമെന്ന വാഗ്ദാനം പാലിക്കാത്ത ഇടുക്കി എം പിക്കും തൊടുപുഴ മുനിസിപ്പൽ ഭരണസമിതിക്കുമെതിരെ വിവിധ സംഘടനകൾ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ബിജെപി ജൂലൈ 5 വഞ്ചനാ ദിനമായി ആചരിക്കും. ഉച്ചയ്ക്ക് ശേഷം 2 പ്രകടനവും തുടർന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം ധർണയും നടത്തും. സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് പി പി സാനു, നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എസ് അജി, പി ജയകൃഷ്ണൻ, മുനിസിപ്പൽ കൌൺസിലർമാരായ ടി എസ് രാജൻ, സിജിമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഈ ജൂലൈ 5 പൊതുശ്മശാനം പൂർണ്ണമായി പണിതീർത്ത് അതിന്റെ താക്കോൽ നഗരസഭ കൈമാറി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അനേകം സംഘടനകളെയും ബഹുജനങ്ങളെയും സാക്ഷി നിർത്തി എം പി മുനിസിപ്പൽ ഭരണസമിതി പ്രഖ്യാപിക്കുകയുണ്ട്. ഒരു വർഷം തികയുവാൻ ഒരു ദിവസം കൂടി അവശേഷിക്കുമ്പോൾ അതിന്റെ നിർമ്മാണ പ്രക്രിയ ആരംഭിച്ചിട്ടില്ല എന്നാണ് വസ്തുത. അതിനാൽ വാഗ്ദാനം ലംഘിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഗതി തിരിച്ചുവിട്ട് ഒളിച്ചോട്ടം നടത്തിയിരിക്കുന്ന എം പിയുടെയും നഗരസഭയുടെയും വാഗ്ദാന ലംഘനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ജൂലൈ 5 തൊടുപുഴ നഗരത്തിൽ വഞ്ചനാ ദിനമായി ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തൊടുപുഴ റെസ്റ്റ് ഹൌസ് പരിസരത്തു നിന്നും പ്രകടനം ആരംഭിക്കുന്നതും മുനിസിപ്പൽ ഓഫീസിന്റെ പരിസരത്ത് ധർണ നടത്തുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി ആ ധർണയിൽ പങ്കെടുക്കുവാൻ ബഹുജനങ്ങളെയും വിവിധ സംഘടനകളെയും ബിജെപി സ്വാഗതം ചെയ്യുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ബിജെപിയുടെ ആദരണീയ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പി എം വേരായുധൻ, പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കുന്നതാണ്. പൊതുശ്മശാന നിർമ്മാണ കാര്യത്തിലുള്ള വാഗ്ദാന ലംഘനത്തിനെതിരെ സാമൂഹ്യ നീതി കർമ്മസമിതി ജൂലൈ 5 മുനിസിപ്പൽ ഓഫീസ് മാർച്ചും ധർണയും നടത്തും. തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് രാവിലെ 10 മാർച്ച് ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ നീതി കർമ്മസമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പി ടി തോമസ് ക്ഷണിച്ചു വരുത്തുകയും അവിടെ വച്ച് തൊടുപുഴയിലെ ആധുനിക പൊതുശ്മശാനം 1 വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം ഡേറ്റ് പറഞ്ഞു. 2012 ജൂലൈ 5 ഈ
പൊതു ശ്മശാനം യാഥാർത്ഥ്യമാകുമെന്ന് തൊടുപുഴയിൽ ക്ഷണിച്ചു വരുത്തിയ ഒരു പൊതുസമൂഹത്തിന്റെ മുൻപിൽ അദ്ദേഹം വാക്കു നൽകിയിട്ടുണ്ടായി. പക്ഷെ ഈ വിഷയം ഈ ഒരു വർഷം കാലാവധി പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ പോലും ഈ പൊതുശ്മശാനം യാഥാർത്ഥ്യമാകുന്ന ഇതിനെക്കുറിച്ച് പൊതുസമൂഹത്തിൽ സംശയം നിലനിൽക്കുകയാണ്. ഞങ്ങൾ സംശയിക്കുന്നു, ഇത് ശബരി റീപാത പോലെ ഒരവസ്ഥയിലേക്ക് ഈ പൊതുശ്മശാനവും മാറുമോ എന്ന് ഞങ്ങൾക്ക് അതിയായ സംശയമുണ്ട്. അതുകൊണ്ട് സാമൂഹിക നീതി കർമ്മ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഹൈന്ദവ സമുദായ സംഘടനാ നേതാക്കന്മാരെയും സമുദായത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 2012 ജൂലൈ 5 തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തപ്പെടുകയാണ്. മുനിസിപ്പാലിറ്റി ഈ കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥ കാണിക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇത്തരം നടപടികളുമായിട്ട് മുനിസിപ്പൽ അധികൃതരും സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോയാൽ കടുത്ത സമര പരിപാടിയിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഭരണത്തിന് പുതിയ ഉപദേശക സമിതിയെ നിയമിച്ച് ഇടുക്കി ജില്ലാ ജഡ്ജി ഉത്തരവായി. ക്ഷേത്ര ഭരണത്തിന് പുതിയ സ്കീം തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് കോടതി മുൻപാകെ ഹർജി എത്തിയതിനെ തുടർന്ന് മുൻ ഉപദേശക സമിതി രാജിവച്ചിരുന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഭരണത്തിന് പുതിയ ഉപദേശക സമിതിയെ നിയോഗിച്ച് ഇടുക്കി ജില്ലാ ജഡ്ജി കെ രാമകൃഷ്ണൻ ഉത്തരവായി. ക്ഷേത്ര ഭരണത്തിന് പുതിയ സ്കീം തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോടതി മുൻപാകെ ഹർജി ഫയൽ ചെയ്തതിനെ തുടർന്ന് മുൻ ഉപദേശക സമിതി രാജിവച്ചിരുന്നു. ഉപദേശക സമിതിയുടെ അഭാവത്തിൽ ക്ഷേത്രഭരണം തുടർന്ന് നടത്തുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നപേക്ഷിച്ച് കേസിലെ വാദികളായ കാഞ്ഞിരമറ്റം കോയിക്കൽ തമ്പി, കുമാരമംഗലം പനച്ചിക്കുന്നിൽ സുധാകരൻ, പടിഞ്ഞാറേ കോടിക്കുളം വാണിയപ്പുരയ്ക്കൽ ബിജു മുതലായവർ ജില്ലാ കോടതിയെ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി ബദൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റിയായ പ്രദീപ് നമ്പൂതിരിപ്പാടിന് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് മാന്തളരുംപാറ എം എൻ രവി പ്രസിഡന്റായും താഴെ തുരുത്തുമടത്തിൽ ടി കെ സുബ്രഹ്മണ്യ സെക്രട്ടറിയായും തയ്യക്കോടത്ത് വിപണിയന്ത്രം ട്രഷറുമായുള്ള 11 സമിതിയെ നിയമിച്ചത്. ഗോപാലയം ഗോപകുമാർ, ചന്ദ്രാലയം സി രാധാകൃഷ്ണൻ, ചോളംകുടിയിൽ സി സി കൃഷ്ണൻ, ജ്യോതി രമേശ്, സജീവ് മുണ്ടമറ്റം, അഡ്വക്കേറ്റ് പി പി രാജീവ്, കെ ആർ വേണു കൈതനപ്പറമ്പിൽ, ജയറാം വൃന്ദാവൻ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നവരെ ക്ഷേത്രഭരണം നടത്തുന്നതിന് പുതിയ കമ്മിറ്റിയെ ജില്ലാ ജഡ്ജി ചുമതലപ്പെടുത്തി. ക്രൈസ്തവ സമൂഹം ഇന്ന് സെന്റ് തോമസ് ദിനം ആചരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും നടന്നു. മൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളിയിൽ സെന്റ് തോമസ് ദിനത്തോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. നേതാജി പി എസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പി പി എസ് കറിയ പള്ളിവാതുക്കൽ മാധ്യമ അവാർഡ് ഇടുക്കി വിഷനിലെ അനിൽ ശിവകുമാറിന്.
അവാർഡ് ദാനം ജൂലൈ 7-ന് തൊടുപുഴ സിസിലി ഓഡിറ്റോറിയത്തിൽ ചേരുന്ന ചടങ്ങിൽ മന്ത്രി പി ജെ ജോസഫ് നിർവഹിക്കും. നേതാജി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ കുര്യൻ മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് കരീം ബിച്ചി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. ഇടുക്കി ജില്ലയിലെ അതുപോലെ ദീപികയുടെ സംസ്ഥാന ലേഖനുമായിരുന്ന പി പി എസ് കറിയായിയുടെ നാമത്തിൽ ഒരു അവാർഡ് കൊടുക്കാൻ നിർദ്ദേശിച്ചു. അതിനുവേണ്ടി ഒരു കമ്മീഷനെ വെക്കി. അതുമായി നമ്മൾ തീരുമാനിച്ചത് ഇടുക്കി ജില്ലയിൽ നമ്മളൊക്കെ സുഹൃത്തായിരുന്ന ദേശാമാന്യുടെ മാധ്യമത്തിന്റെ പേരിലാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. അത് പിന്നെ പാർട്ടിയുടെയൊക്കെ അംഗീകാരം വേണം, അതിനൊക്കെ കാലതാമസം എടുക്കും. അതുപോലെ തന്നെ അവരെ മാധ്യമത്തിന്റെ പേരിലൊരു അവാർഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബി പി സ്ഥലിയുടെ തീരുമാനം. മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മീഷനാണ് ഞങ്ങൾ വെച്ചത്. അതിൽ മൂന്ന് പേർക്ക് സമമായിട്ട് മാർക്ക് വന്നു. ഒന്ന് മംഗളത്തിന്റെ രഞ്ജിത്ത്, അതുപോലെ തന്നെ ഡിഗി മിഷന്റെ അനിൽ ശിവറാമൻ, അതുപോലെ ദീപികയുടെ ഫ്രാൻസിസ്. ഇവർ മൂന്ന് പേർക്കാണ് ഒരേ മാർക്ക് വന്നത്. നറുക്കിട്ടപ്പോഴാണ് അനിൽ ശിവറാമൻ. മുല്ലപ്പെരിയാർ പ്രശ്നം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ്. ഈ അവാർഡ് 7-ാം തീയതി ജലവിഭവ മന്ത്രി പി ജെ ജോസഫ് ശനിയാഴ്ച 1 മണിക്ക് സിസിലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് ഈ അവാർഡ് സമ്മാനിക്കും. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ 3,001 രൂപയാണ് ക്യാഷ് അവാർഡ്. അത് റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തിന്. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാസംഗമവും പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പി ടി തോമസ് MP നിർവഹിക്കും. 6-ാം തീയതി വെള്ളിയാഴ്ച സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ ജോർജ് ഒലിയപുരത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 10-ാം ക്ലാസ്സിലും 12-ാം ക്ലാസ്സിലും എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചവരെയും കേരള മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ MBBS സെലക്ഷൻ ലഭിച്ച 7 വിദ്യാർത്ഥികളെയും PTA പ്രത്യേക ഉപഹാരങ്ങളും ക്യാഷ് അവാർഡും നൽകി ആദരിക്കും. യോഗത്തിൽ പ്രതിഭകളെ അനുമോദിച്ചുകൊണ്ട് PTA പ്രസിഡന്റ് ആമ്പൽ ജോർജ്, മുനിസിപ്പൽ കൌൺസിലർമാരായ ജോർജ് താനിക്കൽ, ബാബു ജോർജ്, പ്രിൻസിപ്പൽ ജോർജ് കേളകം, ഹെഡ്മാസ്റ്റർ ജോർജ് ജോസഫ്, വിദ്യാർത്ഥി പ്രതിനിധികളായ ജിസ്മി ജോൺസൺ, റോസ്മിൻ എബ്രഹാം എന്നിവർ പ്രസംഗിക്കും. പൊതുശ്മശാന നിർമ്മാണ കാര്യത്തിലെ വാഗ്ദാന ലംഘനത്തിനെതിരെ ജനകീയ പ്രതിരോധ സമിതി ജൂലൈ 5-ന് വഞ്ചനാദിനം ആചരിക്കും. മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ യോഗം നടത്തും. BJP തൊടുപുഴ നിയോജക മണ്ഡലം പ്രവർത്തക സമിതി ജൂലൈ 5-ന് രാവിലെ 10-ന് NSS ഓഡിറ്റോറിയത്തിൽ ചേരും. ബൂത്ത് സെക്രട്ടറിമാർക്ക് മുകളിലുള്ളവരാണ് പങ്കെടുക്കേണ്ടത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ബുധനാഴ്ച KSU പഠിപ്പ് മുടക്ക സമരം നടത്തും. വൈസ് ചാൻസലർ രാജൻ ഗുരുക്കളുടെ രാജി ആവശ്യപ്പെട്ടാണ് സമരമെന്ന് ജില്ലാ പ്രസിഡന്റ് നിയാസ് പുരാപ്പള്ളി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MM മണി ഒളിവിൽ എന്നത് സർക്കാരിന്റെ കള്ളപ്രചരണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. പൊതുശ്മശാനം വാഗ്ദാന ലംഘനത്തിനെതിരെ വിവിധ സംഘടനകൾ ജൂലൈ 5-ന് വഞ്ചനാദിനം ആചരിക്കും. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഭരണത്തിന് പുതിയ സമിതിയെ നിയമിച്ച് കോടതി ഉത്തരവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.